പത്തനാപുരം പോലീസ് സ്റ്റേഷന് സമീപം കുഴവക്കാട് ചരുവള വീട്ടിൽ പരേതനായ ബാബുവിന്റെ ഭാര്യ അന്നമ്മയും മകൻ സന്തോഷ് എന്ന കുര്യനും മാരകരോഗത്തിന്റെ പിടിയിലമർന്ന് ഇരുവരും കഷ്ടത അനുഭവിക്കുകയാണ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇവർ ജീവിതം പുലർത്തുന്നത്. മാതാവ് അന്നമ്മ ഹൃദയസംബന്ധമായ രോഗവും കിഡ്നി രോഗവും കൊണ്ട് അവശത അനുഭവിക്കുകയാണ്. തുടർ ചികിത്സയ്ക്കും പ്രതിമാസ ചികിത്സാ ചെലവിനും വലിയ തുക വേണ്ടി വന്നിരിക്കുകയാണ്. കുടുംബം പുലർത്തേണ്ട 38 വയസ്സുള്ള സന്തോഷ് എന്ന കുര്യൻ കുട്ടിക്കാലം മുതൽക്കേ പ്രമേഹ രോഗവും കാലിൽ നീര് വരികയും കിഡ്നിക്ക് അണുബാധയേൽക്കുകയും ചെയ്തതിനാൽ ആകെ ചെയ്തു പോകുന്ന പെയിന്റിംഗ് ജോലി മുടങ്ങി വീട്ടിൽ കിടപ്പാണ്. അമ്മ അന്നമ്മ വീടുകളിൽ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിഞ്ഞു വരുമ്പോഴാണ് ഇരുവർക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടത്. തുടർ ചികിത്സയ്ക്കും നിത്യചെലവിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഇവരെ സഹായിക്കുവാൻ സുമനസ്സുകളായ പരിഷ്യ സ്നേഹികൾ തയ്യാറാകണം, മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 8281692865, 9745580346. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പത്തനാപുരം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള കൊല്ലഞ്ചേരി പത്തനാപുരം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള കുഴവക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവര് വിധിയുടെ ബലിമൃഗങ്ങൾ എന്ന് തന്നെ പറയാം. അമ്മയ്ക്ക് ഇപ്പോൾ 70 വയസ്സിൽ കൂടുതലുണ്ട്. ആ അമ്മ ഹൃദയത്തിന് വാൽവിന് തകരാറായി, അങ്ങനെ പേഷ്യന്റാണ്. അതിലുപരി അവിവാഹിതനായ ഒരു മകൻ കുര്യൻ 35 വയസ്സുള്ളുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ഈ അമ്മയെ നോക്കുന്നതും മകനാണ്, മകനെ നോക്കുന്നതും അമ്മയാണ്. രണ്ടുപേർക്കും രോഗശയ്യയിലാണവർ. അവർക്ക് ഇപ്പോൾ തുടർ ചികിത്സ ആവശ്യമായിട്ടുണ്ട്. അതിന് പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇദ്ദേഹം കുര്യന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ അമ്മയ്ക്ക് 3 മക്കളായിരുന്നു, 2 പെൺമക്കൾ. അവർ വിവാഹം കഴിഞ്ഞു പോയി. അവരും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം ചികിത്സയ്ക്ക് വേണ്ടുന്ന പണമില്ല, അന്നത്തെ ദിവസത്തിനുള്ള അന്നത്തിനുള്ള വക കണ്ടെത്താനുള്ള വരുമാനമില്ല. അപ്പോൾ ഇവർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ കുടുംബത്തെ ഇത് കാണുന്ന സുമനസ്സുകൾ സഹായിക്കണം. അതിനായിട്ട് ചില സംഘടനകളൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ടും മതിയാവുന്നില്ല. ഇപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം, എന്താണ് എന്ത് പറ്റി? രണ്ടുപേരും കിഡ്നി പേഷ്യന്റ് ആണ് അല്ലേ? രണ്ടുപേരും അത് ആദ്യം തന്നെ 10-20 വർഷമായിട്ട് ഷുഗർ ഉണ്ട് അല്ലേ? ഷുഗർ കൂടിയിട്ട് കാലിന് പഴുത്ത് പൊട്ടിയിരിക്കുവാണ് അല്ലേ? സ്വന്തമായിട്ടാണ് അപ്പം ഡ്രസ്സൊക്കെ ചെയ്യുന്നത്? പാലിയേറ്റീവ് കെയർ വരുന്നുണ്ടോ? ഇപ്പൊ ഇനി തുടർ ചികിത്സക്ക് ഒരുപാട് പണം വേണം. രണ്ടു കാലം ഉണ്ടായിരുന്നു, ഒരു കാല് കരുവായി. ദൈവം ഇത്ര വലിയൊരു ക്രൂരതയാണ്. മകനും അമ്മയ്ക്കും അവർക്ക് മറ്റ് ആശ്രയം ആരുമില്ല. ഈ സമീപത്തുള്ള ചിലരാണ് ഇപ്പോൾ അല്ലെങ്കിൽ ചില സുമനസ്സുകളാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ട് പിന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. രണ്ടുപേരും കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി തകരാറിലായിട്ട് അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് രൂപ മുടക്കി ചികിത്സ നടത്തിയിട്ടുണ്ട്. ഇനിയും വേണം. പക്ഷേ ഈ ഒരു ചെറിയ കടപ്പാടം മാത്രമേ ഇവർക്കുള്ളൂ. ഇവർക്ക് അമ്മയ്ക്ക് എന്താണ് രോഗം? പിന്നെ നട്ടന്റെ അകലിച്ച് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിരിക്കുക. അമ്മോള് വരാൻ ബുദ്ധിമുട്ടാണ്. വണ്ടിയും കൂടെ ഇല്ലാത്ത രണ്ട് പിള്ളേരുണ്ട്. മൂത്തവരുടെ വീട്ടിൽ ഈ കൊറോണ വന്ന് മോഡ അനിയന്റെ പെണ്ണും ഇങ്ങനെ 15 ആശുപത്രിയിലുണ്ട്. അവരിപ്പം എങ്ങോട്ടും വരാനൊക്കെ മറ്റേ അവരാ ഞങ്ങളെ കൊണ്ടുപോവുകയും വരികയും ചെയ്യും. ഇവന് പണ്ട് മുതലേ അങ്ങ് ചോറ് വരും, കാലെല്ലാം അങ്ങ് പൊട്ടും. ഈ കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ ഒരു വിരൽ മുറിച്ച്, അല്ലാതെ എപ്പോഴും കൂടെ കൂടെ വിരൽ അടി മൊത്തം അങ്ങ് പൊട്ടും. ഞാന് മിക്ക ദിവസം വീട്ടിലാ, പിന്നെ മിക്ക ദിവസം ആശുപത്രിയില്ല. ഇപ്പൊ 1 കടന്നിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു. അന്നേരം മൂത്ത മോള് നോക്കും, അവരും കുടുംബമായിട്ട് കഴിയുകയില്ല. പിന്നെ നല്ല മനുഷ്യനായോണ്ട് നമ്മളെ നോക്കും, കൈവിടത്തി. പിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്ന എല്ലാവരും നാട്ടുകാരെല്ലാം വന്ന് എല്ലാം സഹായിക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്ന. പ്രദേശവാസിയായ ഫാറൂഖ് മുഹമ്മദ്
പറഞ്ഞിട്ടാണ് ഞങ്ങളറിയാനും അതുപോലെ തന്നെ ചില സംഘടനകളും ഇത് അറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പത്തനാട്ട് മൈത്രി അതായത് ജീവാരണ്യ സംഘടനയാണ്, അതിൻ്റെ ആൾക്കാരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് നമുക്ക് ചോദിച്ചറിയാം കാര്യം, കാര്യങ്ങൾ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് എല്ലാവരും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നറിയാം, എങ്കിൽ പോലും കഴിയുന്നത്ര ആളുകൾ ഇവർക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവരും കഴിയുന്നത്ര സഹായം ചെയ്യുക. ഉള്ളത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് കുഴവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്നമ്മ ചേച്ചിയുടെയും കുര്യൻ്റെയും വീട്ടിൽ ഇവർ വർഷങ്ങളായിട്ട് എനിക്ക് അടുത്തറിയാവുന്നവർ. പെട്ടെന്ന് ഇവർക്ക് രണ്ടു പേർക്ക്, അത് അന്നമ്മ ചേച്ചിക്കാണെങ്കിൽ കിഡ്നിക്കും പിന്നെ ഹാർട്ടിനും അതുപോലെ തന്നെ നടുവിനുമൊക്കെ പ്രശ്നം വന്ന് കുറേ ദിവസമായിട്ട് കിടപ്പാണ്. ഇവർ ഇതിനു മുമ്പ് കൂലിപ്പണിക്കൊക്കെ പോയി, ഇവിടുത്തെ അച്ഛായൻ അതേ മരിച്ചു പോകുന്നതിന് മുമ്പ് ഇവരെ കിണർ കുടിക്കുന്ന പണിയായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് രണ്ട് തമ്മക്കളുണ്ട്, അവരെ കഷ്ടപ്പെട്ട് അയച്ചു പോയി. അത് കഴിഞ്ഞ് ഈ കുര്യനെ കുഞ്ഞുനാൾ തൊട്ടേ കുര്യന് വയ്യ. കുര്യൻ ഒരു പെയിൻറ്റിങ് തൊഴിലാളി, അതിൻ്റെ വരുമാനം കൊണ്ട് ഇവർ ജീവിച്ചു പോകുന്നു. അപ്പം കുര്യന് പെട്ടെന്ന് കിഡ്നിക്കും കാലിനുമൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഈ കുടുംബം ഇന്ന് ആരോരുമില്ലാതെ ആരും സഹായിക്കാനില്ലാതെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കാം. അപ്പോൾ കണ്ണുള്ളവർ, മനസാക്ഷിയുള്ളവർ, സുമനസ്സും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് ഇവരുടെ അയൽവാസിയും നാട്ടുകാരനും ഒക്കെ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിനെ ഇത് കാണുന്നവർ ഇതിന് വേണ്ടുന്ന സഹായം ചെയ്യണം. വളരെ ദയനീയമാണ് ഇവരുടെ സ്ഥിതി. അമ്മയും മകനും കിടപ്പിലാണ്. ഇത് രോഗത്തിന് ഇപ്പോൾ ചികിത്സയ്ക്കായിട്ട് ലക്ഷങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പിന്നെ ഈ സുമനസ്സുകൾ ഇപ്പോൾ ഇവിടെ നാട്ടുകാരായ ഫാറൂഖിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരും പറയും.